ശക്തിനാകമെന്ന് പദവി ഇല്ലാതാക്കാനുള്ള ശ്രമമായിരിക്കാം. അത് സംഭവിച്ചാൽ എന്റെ പൂർണ്ണ പരാജയമാകും. കാലചക്രങ്ങൾ അമ്മയുടെ സന്നിധിയിൽ എത്തിക്കാൻ കഴിയാതാകും. എനിക്കതിന് കാട്ടമ്മയുടെ അനുഗ്രഹം വേണം. എന്റെ അമ്മ പാർവതിയുടെ പ്രാർത്ഥന വേണം. ഗായത്രി, എല്ലാം നന്നായി നടക്കും തന്നെ നമുക്ക് വിശ്വസിക്കാം. ആരും വരുന്നുണ്ടെന്ന് തോന്നുന്നു. നീ പോയിക്കോ. ശരി. സന്ധ്യ എന്തായിരിക്കും ഇപ്പൊ നന്ദിനെ അടുത്ത് പോയി സംസാരിക്കുന്നത്? ഒരുപക്ഷെ ഇനി സന്ധ്യയും നന്ദിനിയും തമ്മില് എന്തെങ്കിലും ബന്ധം ഉണ്ടാവോ? മീനാക്ഷിയെ പോലെ സന്ധ്യയും കൊട്ടാരത്തിൽ താമസിച്ച് നന്ദിനെ സഹായിക്കുന്നതായിരിക്കോ? ജാനകി ചേച്ചി, ആ സമയത്ത് ചേച്ചി മുറ്റത്തേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ആ നന്ദിനി അരുണേട്ടനെ കൊന്നേനെ. ഭാഗ്യത്തിനാ ചേച്ചിക്ക് ആ സമയത്ത് അങ്ങോട്ട് വരാൻ തോന്നിയത്. ഇപ്പൊ തൽക്കാലം എല്ലാവരെയും നന്ദിനിയിൽ നിന്നും എനിക്ക് രക്ഷിക്കാൻ സാധിച്ചു. പക്ഷെ എപ്പോഴും എനിക്ക് ഇതുപോലെ എല്ലാവരെയും രക്ഷിക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം നമ്മുടെ ഈ കൊട്ടാരത്തിലുള്ളവർ തന്നെ നന്ദിനെ ഇപ്പൊ സഹായിക്കാൻ ആരംഭിച്ചിരിക്കുക. എന്തൊക്കെയാ പറയുന്നത്? സന്ധ്യയെ മുരളിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ഈ വീട്ടിലെ ഒരു അംഗം ആക്കണമെന്നല്ലേ എല്ലാവരും കരുതിയിരിക്കുന്നത്? പക്ഷെ ആ സന്ധ്യക്ക് നന്ദിനിയായിട്ട് നമ്മളറിയാത്ത എന്തോ ബന്ധമുണ്ടെന്നാ തോന്നുന്നേ. ഇങ്ങനെ മനസ്സിലായതൊക്കെ? കൊട്ടാരത്തിന്റെ അകത്ത് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോയ നന്ദിനി വെളിയിലേക്ക് പോയി സന്ധ്യയുടെ കൂടെ എന്തൊക്കെയാ സംസാരിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അതുകൊണ്ട് തന്നെ എനിക്ക് സംശയം, സന്ധ്യയും നന്ദിനിയും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ട്. ചേച്ചി പറഞ്ഞതൊക്കെ ഉള്ളതാ. ആ നന്ദിനിയും സന്ധ്യയും തമ്മിൽ കാര്യമായിട്ട് എന്തോ ബന്ധമുണ്ട്. അതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു. എന്തൊക്കെയാ നീ പറയുന്നേ? അവര് രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് അറിഞ്ഞിട്ടും നീ എന്തിനാ അവളെ ഈ വീട്ടിൽ നിർത്തിയിരിക്കുന്നേ? ഞാൻ പല രീതിയിൽ എത്രയോ തവണ അവളെ ഇവിടുന്ന് പുറത്താക്കാൻ ശ്രമിച്ചതാ. അവളുടെ അച്ഛനമ്മയെ അവളെ ഇവിടുന്ന് കൊണ്ടുപോയപ്പോ പിന്നെ തിരിച്ചു വരില്ലെന്ന് കരുതിയ. പക്ഷേ സന്ധ്യ അവരെ എതിർത്ത് വീണ്ടും ഇങ്ങോട്ട് തന്നെ എത്തി. അവളുടെ അച്ഛനും അമ്മയും ഇവിടുന്ന് പോയതിനു ശേഷവും അവൾ ഇവിടെ തന്നെ തങ്ങുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും നന്ദിനിയെ സഹായിക്കാൻ വേണ്ടി മാത്രമായിരിക്കും, എനിക്ക് ഉറപ്പാ. ഞാനും അത് തന്നെ ചിന്തിക്കുന്നേ. അച്ഛനിതൊന്നും മനസ്സിലാവാത്ത എന്താണെന്നോ, അദ്ദേഹത്തെ അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും കബളിപ്പിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. സന്ധ്യ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അച്ഛനെന്താ ഒരു സംശയം തോന്നാത്തേന്നാ? അച്ഛന് സന്ധ്യയെ സംശയം തന്നെയാണ് ചേച്ചി. സന്ധ്യയെ പലപ്പോഴും അച്ഛൻ ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സംശയം അച്ഛനുണ്ടെങ്കിൽ പിന്നെ എന്താ പറഞ്ഞു അയക്കാത്തത്? എന്തെങ്കിലും കാരണമുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യാത്തത്. എന്തിനാ ഇപ്പൊ അങ്ങനെ ഒരു പരീക്ഷണം? ചില നേരത്തെ ഈ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് എനിക്കൊരു പിടിയില്ല. ചേച്ചി അതിനെപ്പറ്റി ഒന്ന് ഓർത്ത് വിഷമിക്കണ്ട. സന്ധ്യയുടെ കാര്യം എനിക്ക് വിട്ടേക്ക്. എന്നെ മറികടന്ന് അവൾക്ക് ഈ വീട്ടിൽ ഒന്നും ചെയ്യാനാകില്ല. ഈ കാര്യങ്ങളൊന്നും അത്ര ലാഘവത്തോടെ എടുക്കാൻ പറ്റില്ല. സന്ധ്യ നമ്മളൊന്നും ചെയ്യില്ലാന്ന് കരുതി ഇങ്ങനെ വെറുതെ വിട്ടാ ഇന്നല്ലെങ്കിൽ നാളെ ഇതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇവിടെ. അങ്ങനെ എന്തെങ്കിലും അത്യാപത്തം ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ സന്ധ്യ ഇവിടുന്ന് പറഞ്ഞയക്കുന്നതാ നല്ലത്. അവളെ ഞാൻ പറഞ്ഞുവിടാം. അത് വേണ്ട. ചേച്ചി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നന്ദിനിയുടെ സഹായത്തോടെ ഇപ്പോഴുള്ള ഈ സ്വാതന്ത്ര്യം പോലും ഇല്ലാതാക്കി കളയും അവള്. സന്ധ്യ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. എങ്കി ഇപ്പൊ തന്നെ ചെന്ന് അവളെ പറഞ്ഞയക്കാൻ നോക്ക്. ഇപ്പൊ തന്നെ ഞാൻ പോയി സംസാരിച്ചോളാം. Thank you.
സന്ധ്യയെ, ഇവിടെ വന്ന് വെല്ലുവിളികൾ നടത്തിയ നന്ദിനി നിന്നെ കണ്ട് എന്തോ രഹസ്യം സംസാരിച്ചിട്ടാണ് തിരിച്ചു പോയതല്ലേ? അപ്പൊ ഞങ്ങൾ സംസാരിക്കുന്ന കണ്ടല്ലേ? നന്ദിനെ നീയാണ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയേ. അതെ ഗംഗെ, ഞാൻ തന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്തിനാ നീ എന്നെ തല്ലിയത്? അച്ഛനും മാധവിയോടെ ഇല്ലാത്ത സമയത്ത് പകരം വീട്ടാനുള്ള ഉദ്ദേശത്തോടെ അവളെ വിളിച്ചു വരുത്തി എന്റെ അരുണേട്ടനെ കൊല്ലാൻ നോക്കിയതാണല്ലേ? നിന്റെ ഈ അച്ഛനും മാധവിയൊക്കെ നന്ദിനിയുടെ കാരുണ്യം കൊണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നെന്ന് മറക്കരുത്. നന്ദിനി ഒന്ന് കഴിഞ്ഞൊടിച്ചാ അവരുടെ ജീവൻ ഏത് നിമിഷം വേണമെങ്കിലും ഇല്ലാതാക്കാൻ പറ്റും. നന്ദിനിക്ക് വേണ്ടി നീ ഇത്രയൊക്കെ പ്രസംഗിക്കുന്നില്ലേ? ഈ പറഞ്ഞതൊക്കെ വീട്ടിലുള്ള എല്ലാവരോടും പറയും. ഞാൻ എന്തിനാ ഇതൊക്കെ പറയണം? ഈ വീട്ടിൽ കഴിഞ്ഞിട്ട് ഇവിടെ ഉള്ളവരെ തന്നെ ദ്രോഹിക്കല്ലേ? അതെല്ലാരും ഒന്ന് അറിഞ്ഞാലെന്താ? വാ, വന്ന് പറയുന്നേ. വിടു, നന്ദിനിയുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും വരെ ഞാൻ ഈ വീട്ടിൽ തന്നെ കഴിയും ഗംഗെ. നന്ദിനിയുടെ ആഗ്രഹങ്ങളൊന്നും ഒരിക്കലും നടക്കില്ല സന്ധ്യയെ. നന്ദിനി ഈ വീട്ടിലേക്ക് വന്നിട്ട് പോയത് ഇന്നത്തോടെ നീ പറഞ്ഞു നിർത്തിയിരിക്കണം. ഇന്നിങ്ങോട്ട് വന്നിട്ട് പോയത് നന്ദിനിയാണെന്നാ കരുതിയിരിക്കുന്നേ? അങ്ങനെ അങ്ങ് വിശ്വസിച്ചു അല്ലേ? വീട്ടിനുള്ളിൽ വന്ന് എന്റെ അരുണേട്ടനെ കൊല്ലാൻ ശ്രമിച്ചവളാ. വന്നത് നന്ദിനി അല്ലെന്നാ പറയുന്നേ? വന്നത് നന്ദിനി അല്ല ഗംഗെ, നന്ദിനിയുടെ രൂപത്തിൽ വന്ന മായശക്തിയാണത്. കുടലതയിലൂടെ നിന്റെ അച്ഛനെയും മീനാക്ഷിയും കൊന്ന് എല്ലാ കുറ്റങ്ങളും നന്ദിനിയുടെ മേലെ ചാർത്തിയിരിക്കുന്ന മായശക്തി ഇപ്പൊ അരുണിനെയും കൊല്ലുന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നന്ദിനിയുടെ മേലെ പുതിയൊരു ആരോപണം നൽകിയിട്ടാ പോയിരിക്കുന്നേ. ആ മായശക്തി ആരാണെന്ന് മനസ്സിലാക്കാനാവാതെ നന്ദിനി ദിവസങ്ങളായി അലിയ. അതുകൊണ്ട് തന്നെ മായശക്തി ഇവിടെ വന്ന കാര്യം ഞാൻ അവളെ വിളിച്ച് അറിയിച്ചത്. ഞാൻ തന്നെ അവളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. നിങ്ങളുടെ ഈ കൊട്ടാരത്തിലുള്ള ആളുകളെല്ലാം ഇപ്പൊ നന്ദിനിയെ നല്ല രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ടത്. മായശക്തി എന്ന് വരുന്ന ആപത്ത് ആദ്യം തടയണം. ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയാ. കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാതെ ചുമ്മാ നീ നന്ദിനിയെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമിക്കരുത് ഗംഗെ. നീ പറയുന്ന നുണയെല്ലാം വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടിയല്ല സന്ധ്യയെ. മായശക്തി മണ്ണാകട്ടെന്നൊക്കെ പറഞ്ഞ് നീ ഇനി എന്തൊക്കെ കഥ പറഞ്ഞ് എന്നെ കുഴപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ അതൊന്നും വിശ്വസിക്കില്ല. എന്നെ കൊല്ലാൻ ശ്രമിച്ച നന്ദിനി ഇപ്പൊ ആർക്കെതിരെ തിരിഞ്ഞെന്നറിയോ? എനിക്കെന്ത് സംഭവിച്ചാലും ഞാൻ മിണ്ടാതിരുന്നെന്ന് വരും. പക്ഷെ അവളിപ്പോ എന്റെ ഭർത്താവിനെയാണ് വേദനിപ്പിച്ചേ. അവളുടെ അവസാനം അടുത്തുനിന്ന് നീച്ചത് പറഞ്ഞേക്ക്. നന്ദിനി ഇവളുടെ ചേച്ചി എന്ന് തിരിച്ചറിയാതെയാ ഇത്രമാത്രം ഇവള് നന്ദിനിയെ വെറുക്കുന്നത്. ഇതിന്റെയൊക്കെ അവസാനം എന്തായിരിക്കും എന്നൊരു പിടിയും കിട്ടുന്നില്ല. സമയൊന്നും തരാൻ പറ്റില്ല. ഒരു തീരുമാനം ഇപ്പൊ നീ പറഞ്ഞ മതിയാവും. എനിക്ക് സമ്മത. കഴിഞ്ഞില്ലേ ഇത്? ഒന്ന് ബാഗ് എടുത്തു വെക്കണ്ടേ? എല്ലാം മറക്കാതെ എടുത്തോണേ. ഇനി കൊട്ടാരത്തിലെ സ്വത്തും വേണ്ട, ഒരു മണ്ണാങ്കട്ടെ വേണ്ട. എത്രയും പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകണം. അച്ഛാ, പോയേ പറ്റുള്ളൂ അല്ലേ? പോട്ടെ പോട്ടെ എന്ന് വെക്കുമ്പോ അങ്ങനെ ചോദിക്കാമേ. എടാ, ആ പാമ്പ് വന്ന് നമ്മളെയൊക്കെ പൊറോട്ട അടിക്കുന്നവരെ അടിച്ചിട്ട് പോയിട്ട് നിനക്ക് മതിയായില്ലടാ. എപ്പ എന്ത് നടക്കുമെന്നറിയില്ല. ജീവനും കൈപ്പിടിച്ച് മനുഷ്യനും ഇവിടെ മുള്ളുമേ നിൽക്കുക. ഈ അവസ്ഥയിലും ഞങ്ങളോടൊപ്പം കൊട്ടാരം വിട്ടു വരാൻ നിനക്ക് മനസ്സ് വരുന്നില്ലല്ലടാ. ഇവിടെ കിടന്ന് ചാകണമെന്നാണോ നീ പറയുന്നേ? എന്താടാ സന്ധ്യയുടെ സാരിത്തുമ്പേന്ന് പിടിവിട്ടു വരാൻ എന്റെ പൊന്നുമോന് പറ്റുന്നില്ലല്ലേ? അവളെ കളഞ്ഞിട്ട് നീ വരാൻ നോക്ക്. അച്ഛാ, ഇവിടുന്ന് നമ്മൾ പോവാന്നറിഞ്ഞ സന്ധ്യ എന്റെ കൂടെ വരുന്ന ഉറപ്പാ. ഞങ്ങൾ രണ്ടുപേരും വളരെ ഡീപ്പായിട്ടുള്ള ഇഷ്ടത്തില്ല. ഞാൻ അതുകൊണ്ടൊന്നല്ല അച്ഛാ പറഞ്ഞത്. ഇത്രയും നാളും നമ്മളിവിടെ സ്വത്തിന് വേണ്ടിയല്ലേ കഴിഞ്ഞത്. ഇപ്പൊ അങ്ങ് പോയാ സ്വത്ത് മിസ്സാവില്ലെന്ന് കരുതി പറഞ്ഞതാ. അല്ലെങ്കിലും അച്ഛന്റെ ബുദ്ധി ആവശ്യത്തിന് വർക്ക് ചെയ്യില്ലല്ലോ. എടാ, ചത്ത് മേലോട്ട് കെട്ടിയെടുക്കുമ്പോ കുറെ സ്വത്തും കെട്ടിപ്പിടിച്ചിരുന്നിട്ട് എന്താടാ കാര്യം? ഈ നാശം പിടിച്ച കൊട്ടാരത്തിൽ ഇത്രയും നാൾ കഴിഞ്ഞത് സ്വത്തിന് വേണ്ടി തന്നെയാ. അത് ഞാൻ സമ്മതിക്കാം. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ കൊട്ടാരത്തിൽ താമസിക്കാനുള്ള തീരുമാനം എടുത്താ സ്വത്ത് കിട്ടുന്നതിന് മുമ്പ് എല്ലാത്തിനെയും പെട്ടിയിലോട്ട് എടുക്കേണ്ടി വരും. അല്ല ഏട്ടാ, നിങ്ങൾ പണ്ട് ആ ജാനകിയെ കുറെ ഉപദ്രവിച്ചിട്ടുള്ളതല്ലേ? പകരാ ജാനകിയുടെ ആത്മാവ് നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. അന്നൊന്നും ധർമ്മേട്ടന് ഇതുപോലെ വീട് വിട്ടു പോകണം തോന്നിയിട്ടില്ലല്ലോ.
അത് പോട്ടെ, കുറച്ച് ദിവസം മുൻപ് കവിതയുടെ ആത്മാവിയുടെ പ്രശ്നം ഉണ്ടാക്കിയില്ലേ? അപ്പോഴും ധർമ്മേട്ടൻ പോണോന്ന് പറഞ്ഞില്ല. ഇപ്പൊ എന്തിനാ പെട്ടെന്ന് ഇങ്ങനെ തീരുമാനം എടുത്തെ? ജാനകിയുടെ ആത്മാവ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയപ്പോ ആ സ്വാമി ജീവിച്ചിട്ടുണ്ടായിരുന്നു. കവിതയുടെ ആത്മാവ് നമ്മുടെ മോളുടെ മേത്ത് കയറിയപ്പോ മാധവി ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പോ ആ സ്വാമി അങ്ങ് പരലോകത്തേക്ക് പോയില്ലേ? അവന്റെ അനിയത്തി മാധവി എവിടെയാണെന്ന് ദൈവത്തിന് പോലും അറിയില്ല. ഇനിയും നമ്മൾ ഈ വീട്ടിൽ തന്നെ താമസിച്ച ആ പാമ്പ് മണികണ്ഠനെയും മീനാക്ഷിയും കൊന്നു കളഞ്ഞതുപോലെ നമ്മളെ കൊല്ലും എന്നുള്ള കാര്യം ഉറപ്പാ. ശരിയ ധർമ്മേട്ട, ഏട്ടൻ പറയുന്നതിലും കാര്യമില്ലാതില്ല. എന്നാ ശരിയച്ച, നമുക്ക് ഇപ്പൊ അങ്ങ് പോയിട്ട് അങ്കിളും മാധവിയും മടങ്ങി എത്തുമ്പോ തിരിച്ചിങ്ങോട്ട് വരാം അല്ലേ? തിരിച്ചു വരുന്ന കാര്യത്തെ പറ്റി നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇനി നമ്മൾ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നിന്ന പാമ്പ് വന്ന് തീർക്കും നമ്മളെ. നടക്കാം, നിന്നെ പ്രത്യേകം വിളിക്കണം. ആടി അമ്മ, അച്ഛനോടൊന്ന് പറയൂ. മിണ്ടാ, നടക്കടാ. അച്ഛ, അച്ഛൻ ഞാൻ പറയട്ടെ. എന്താങ്ങളെ എല്ലാരും കൂടി ഇത് എങ്ങോട്ടാ പോകുന്നത്? മദ്രാസില് എന്റെ കൂട്ടുകാരന്റെ ഒരു കല്യാണം, അതിന് പോയിട്ട് വരാൻ ഇറങ്ങിയതാ ഞങ്ങള്. അതെ അരുൺമോനെ, ഇവർ ഒരുമിച്ച് പണ്ട് മദ്രാസിലുണ്ടായിരുന്നു, അതുകൊണ്ട് പോവാതിരിക്കാൻ പറ്റില്ല. ഇപ്പോഴാണ് ഇനി എന്റെ ഭാര്യ ആയത്. എന്തിനെ നുണ പറയുന്നത്? നന്ദിനി നമ്മുടെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ട് പേടിച്ച് കൊട്ടാരം വിട്ട് പോവെന്ന് പറഞ്ഞാ പോലെ. അതാ സത്യം മോനെ. കണ്ടില്ലേ ഗംഗെ, നല്ല കാലത്തെല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിട്ട് നമുക്കൊരു പ്രശ്നം ഉണ്ടായപ്പോ അവരങ്ങ് പോവാ. എന്നാ നിങ്ങൾ ചെല്ല്, ഇനി ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഞങ്ങൾ നേരിട്ടോളാം. അയ്യോ നിക്ക്, നന്ദിനി പേടിച്ച് നിങ്ങൾ ആരും ഈ വീട് വിട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. അവള് പ്രതികാരം ചെയ്യാൻ വീണ്ടും ഇങ്ങോട്ട് വന്നാലും ഞങ്ങളെ ഉപദ്രവിച്ചേക്കാവുന്നല്ലാതെ നിങ്ങളെ ആരെയും ഒന്നും ചെയ്യില്ല. ഇപ്പോഴും നിങ്ങളുടെ പേടി മാറിയിട്ടില്ലെങ്കിൽ ഇന്ന് എന്നെ മാധവിയോട് വരാൻ പറയാം. അരുണേട്ടാ, നമ്മളെല്ലാവരും കൊട്ടാരത്തിൽ ഒന്നിച്ച് കഴിയുന്നതല്ലേ നമുക്ക് സന്തോഷം. ഇവര് നന്ദിനെ പേടിച്ച് കൊട്ടാരത്തിൽ നിന്ന് പോവാന്ന് പറയുമ്പോ ഇനി അവള് വെറുതെ വിടുന്നതിൽ ഒരു അർത്ഥമില്ല. മാധവിയെ ഇപ്പൊ തന്നെ വിളിച്ചു വരുത്തി, ഉടനെ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. മാധവി അവരുടെ ഏട്ടന്റെ വീട്ടിലേക്ക് പോയിരിക്കാന്ന് അച്ഛൻ പറഞ്ഞത്. ഇനി വൈകിക്കാതെ ചെല്ല് അരുണേട്ടാ, ചെല്ല്. ശരി ഗംഗ. മാധവി ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാ തീർച്ചയായും ഇതിനൊരു അന്ത്യം കാണും. നിങ്ങൾ പേടിക്കാതെ അകത്തേക്ക് പോകൂ. ഇതൊന്നും ശരിയാവും തോന്നില്ല. ഞങ്ങള് ഗംഗ മാധവിയെ തിരിച്ചു കൊണ്ടുവരുന്ന പറഞ്ഞ് കേട്ടില്ലേ, നമുക്ക് ഇവിടെ തന്നെ താമസിക്കാം. എന്റെ ഏട്ടാ, തൽക്കാലം ഗംഗ പറയുന്ന കേക്ക്, ഒരു പ്രശ്നവുമില്ല, ഇങ്ങോട്ട് വന്നേ. ആ നന്ദിനി ഇവിടെയുള്ള എല്ലാവരെയും ഇങ്ങനെ പേടിപ്പിക്കാൻ തുടങ്ങിയല്ലോ, ഇനി അതിനനുവദിച്ചുകൂടാ. മാധവി വന്ന ഉടനെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തണം. Thank you.
എനിക്കുമിടയിൽ മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായി ആ മായശക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ശത്രുക്കളാക്കിയാൽ എന്ത് ലാഭമായിരിക്കും ആ മായശക്തിക്കുണ്ടാവുക? അതിലേക്ക് വെളിച്ചം വീശുന്ന എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയിരുന്നെങ്കിൽ. എത്ര നേരം എന്ന് വെച്ചാ വെയിറ്റ് ചെയ്യുന്നേ? ആരെങ്കിലും വരുന്നതിന് മുൻപ് സന്ധ്യ ഒന്ന് പുറത്ത് കൊണ്ടുപോയി ചുറ്റിട്ട് വരാമെന്ന് വിചാരിച്ചതാ. ഇവിടെ ആകെ കുളമൊക്കെ ഒന്ന് തോന്നേ. അതെ ദേവസനെ, നീ വന്നേ. അയ്യേ, നിന്റെ ഒരു പല്ല് എവിടെ പോയി? അത് സ്കൂളിൽ വെച്ച് ഇളകിപ്പോയി. അല്ല അങ്കിൾ, എന്താ ഇവിടെ? സന്ധ്യ ചേച്ചിയെ കാത്തു നിൽക്കല്ലേ? ഏയ്, ഞാൻ അവളെ കാത്തു നിന്നൊന്നുമല്ല. ഞാനെന്റെ ഈ വാച്ച് ഓടുന്നുണ്ടോ നോക്കി ഇവിടെ നിന്നതാ. അതെന്തിനാ വാച്ചുമാനെ പോലെ ഇവിടെ തന്നെ നിന്ന് നോക്കുന്നേ? റൈംസ് പറയേണ്ട പ്രായത്തില് നീ റൈമിംഗ് പറഞ്ഞു തുടങ്ങിയല്ലേ ദേവസനെ? അല്ലെങ്കിൽ നീ ഇടയായിട്ട് വലിയ അധിക പ്രസംഗമായിട്ട് മാറിയിരിക്കാം. കൊറേ നാളായിട്ട് അങ്കിളും കുറച്ച് ഓവർ തന്നെയാ. എന്തിനാ എന്നോട് ചൂടാവുന്നേ? എന്തൊക്കെ വർത്തമാനം നീ പറയുന്നേ? അമ്മേ, കൊച്ചവിടെ നിക്കാൻ, നിന്നോട് നിക്കാൻ പറഞ്ഞേ ദേവസനെ, അവിടെ നിക്കാൻ. എന്നെ പിടിക്കാൻ പറ്റിയെങ്കിൽ ഒന്ന് പിടിക്കാ അങ്കിളെ. നീ എത്ര പേര് ഓടുന്നു ദേവസനെ? ദേവസനെ, നീ എന്താ ഇങ്ങനെ പിസ്സാ ഗോപുരം വിളിച്ച് ചരിഞ്ഞു നിക്കുന്നേ? കാല് തെറ്റി താഴെ വീഴും കൊച്ചേ. ഓടുമ്പോ ഒന്ന് നോക്കി കണ്ട് ഓടിക്കൂടി ദേവസേനെ. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മേ. അമ്മേ, അമ്മ ഇവിടെ നിൽക്കുന്നത് അങ്കിളിന് കാണാൻ പറ്റോ? ഇല്ല, കാണില്ല. അപ്പൊ ഒരു ഐഡിയ ഉണ്ട്. എന്താ അങ്കിൾ ഇത്? എന്നെന്തിനാ പിടിച്ചു വെറുതെ തള്ളിയത്? ഞാൻ തള്ളിന്നോ? വല്ല തള്ളിയടിച്ചു വീണ എന്തായിരിക്കും എന്റെ അവസ്ഥ? അയ്യോ ദേവസേനെ, ഞാൻ നിന്നെ എപ്പോഴാ തള്ളിയിടാൻ നോക്കിയത്? എന്നെ തള്ളിയിട്ടിട്ട് വെറുതെ കള്ളം പറയാൻ നിക്കുവാ അല്ലേ? മോളെ, അവനാണല്ലേ തള്ളിയിട്ട്. അവനെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന നോക്കൂ. ഞാൻ എപ്പോഴാ മോളെ? നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നേ? അയ്യോ അച്ഛ, ഓടി മാറെങ്കിലും ദിവസേനെ എന്ത് പറ്റി? ഒന്നുമില്ല ഗംഗ ചേച്ചി, മുരളി അങ്കിള് ഞാനും ഒരു മത്സരം നടത്തിയതാ. എന്ത് മത്സരമാ മോളെ? ഞങ്ങൾ രണ്ടുപേരും അമ്മയെ അയ്യോ എന്ന് ഉറക്കെ വിളിക്കണം. അയ്യോ, ആരുടെ അമ്മ ആദ്യം ഇങ്ങോട്ട് വരണേ, അവരാ ജയിക്കാന്നാ മുരളി അങ്കിള് എന്നോട് പറഞ്ഞേ. അല്ലേ അങ്കിളെ? എടാ, എന്തൊക്കെ ഞാൻ കേക്കുന്നേ? ഇല്ലമ്മേ, ചേച്ചി ഇങ്ങോട്ട് വന്നില്ലേ, അതുകൊണ്ട് ഞാനാ വിന്നറ്. നുണച്ചി എന്റെ ചക്കര കുട്ടി. അച്ഛാ, നിനക്ക് ഇത്രയും പ്രായമായില്ലടാ. ഇല്ലച്ഛാ, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അച്ഛാ, ദേവസേന ഈ പറയുന്നൊന്നും വിശ്വസിക്കാൻ നിക്കല്ലേ. പോത്തിനെ പോലെ വളർന്നില്ലടാ, എന്നിട്ടാ കൊച്ചിനോട് കളിക്ക. നിന്റെ കരച്ചിൽ കേട്ട് എന്തോ പറ്റിയെന്ന് ഓർത്താ ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് അവിടുന്ന് ഓടി വന്നേ.
നിന്റെ ഒക്കെ ഒരു കാര്യം പറഞ്ഞാ ആ കൊച്ചിന്റെ വിവരം പോലും നിനക്ക് ഇല്ലാണ്ടായി പോലടാ മന്ദിപ്പേ. അച്ഛൻ ഞാൻ പറയുന്നു, വളരും തോറും നിന്റെ ബുദ്ധി കീപ്പോട്ടാണടാ പോകുന്നത്. നല്ല പ്രായത്തിൽ നീ ഒരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നിനക്കിപ്പോ ഈ പ്രായത്തിൽ ഒരു കൊച്ചുണ്ടായേനെ. അച്ഛൻ പറയട്ടെ, ഇതുപോലുള്ള വിവരക്കേടിനി മേലാ ചെയ്താ കൊല്ലുന്നതിനെ അവൻ ന്യായീകരിക്കാൻ വന്നേക്കുന്നു. നിനക്കെന്ത് ഇത്ര ബുദ്ധിയില്ലാണ്ടായോ? നിന്നെ കെട്ടാൻ പോകുന്ന ആ സന്ധ്യ ഇതൊക്കെ കണ്ടോണ്ടെന്ന് എന്ത് കരുതൂടാ? കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനാ, ഇപ്പോഴും കുട്ടികളെ മാറിയിട്ടില്ല. നീ ഞങ്ങക്ക് ചീത്തപ്പേരുണ്ടാക്കൂലോടാ, രണ്ട് കൊടുക്കു തമ്മേട്ടാ അവന്, അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ആ മായശക്തി ചെയ്യുന്ന അക്രമങ്ങളെല്ലാം തന്നെ നന്ദിനിയുടെ മേലാണല്ലോ വന്ന് വീണുകൊണ്ടിരിക്കുന്നത്. മായശക്തിയെ കണ്ടുപിടിക്കാൻ ഒരു പോംവഴി കിട്ടാത്തത് എന്താ? ഇനിയിപ്പോ എന്താ ചെയ്യുക? എന്നാലും മായശക്തി ആരായിരിക്കും?